നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. വിനായകൻ ഇത് എന്ത് ഭാവിച്ചാണ്? അങ്ങനെ ആരും ചിന്തിച്ചു പോകും ഇന്നത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ. ആരാണ് ഈ ഉമ്മൻചാണ്ടി? ഉമ്മൻചാണ്ടി ചത്തു, എന്തിനാണ് 3 ദിവസം അവധി എന്നൊക്കെയായിരുന്നു ഫേസ്ബുക്ക് ലൈവിലൂടെ വിനായകൻ ചോദിച്ചത്. വിനായകനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. കോൺഗ്രസ് പ്രവർത്തകർ കേസ് കൊടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ വിനായകനെതിരെ കേസെടുക്കേണ്ട, അപ്പയുണ്ടായിരുന്നെങ്കിലും അങ്ങനെ നിലപാട് തന്നെ സ്വീകരിക്കുമായിരുന്നു എന്ന തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു. ആ സംഭവത്തിൽ വിനായകനെതിരെയുള്ള വിമർശനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇതാ അടുത്ത ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് വിനായകൻ. ഇന്ന് ഫേസ്ബുക്കിൽ വിനായകൻ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെയും കേരളത്തെയും ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് വിനായകൻ പങ്കുവച്ചിരിക്കുന്നത്. എനിക്കെതിരെ കേസ് വേണം എന്ന ഒരു ഒറ്റ ലൈന് മാത്രമാണ് വിനായകൻ പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം ചാണ്ടി ഉമ്മൻ വിനായകനെതിരെ കേസ് വേണ്ട എന്ന് പറയുന്ന വാർത്തയുടെ ഒരു ചിത്രവും വിനായകൻ പങ്കുവച്ചിരിക്കുകയാണ്. അതായത് ചാണ്ടി ഉമ്മൻ കേസെടുക്കേണ്ട എന്ന് പറയുന്നതിന് മറുപടിയായിട്ട് എനിക്കെതിരെ കേസ് വേണം എന്ന തരത്തിലാണ് വിനായകൻ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും എന്താണ് വിനായകൻ ഉദ്ദേശിച്ചത്, എനിക്കെതിരെ കേസ് വേണം എന്ന് പറയുന്നതിലൂടെ എന്താണ് ഉദ്ദേശിച്ചത് എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയുവാൻ സാധിക്കും. മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമായിരുന്നു വിനായകൻ്റെ അധിക്ഷേപം. ഫേസ്ബുക്കിലൂടെയായിരുന്നു അധിക്ഷേപം നടത്തിയത്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിന് പിന്നാലെ താരം ആ പോസ്റ്റ് പിൻവലിച്ചിരുന്നു. മലയാളികൾ അതിരൂക്ഷമായാണ് ഇതിനോട് പ്രതികരിച്ചത്. കലാപ ആഹ്വാനത്തിനും മൃതദേഹത്തെ അപമാനിച്ചതിനുമുള്ള വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസെടുത്തത്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ്റെ ആ ഒരു നിലപാട് ഈ ഒരു വിഷയത്തിൽ അത് വളരെ ശ്രദ്ധേയമായിരുന്നു. വിനായകനെതിരെ പേരിൽ കേസെടുക്കേണ്ട കാര്യമില്ലെന്നും ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇതേ അഭിപ്രായം പറയുകയായിരുന്നുവെന്നുമാണ് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയത്. എന്നാൽ പരാതി പിൻവലിക്കില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ നിലപാട് സ്വീകരിച്ചിരുന്നു. എന്തായാലും ചാണ്ടി ഉമ്മൻ്റെ ആ ഒരു നിലപാടിന് ഒരു മറുപടി എന്നോണമാണോ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നതെന്നതും അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും എനിക്കെതിരെ കേസ് വേണം എന്നാണ് ഇപ്പോൾ വിനായകൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അത്തരത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ വിനായകൻ്റെ വീട് ആക്രമിച്ചു എന്ന് ആരോപിച്ച് അദ്ദേഹം നോർത്ത് പോലീസിൽ പരാതി നൽകിയിരുന്നു. സ്റ്റേഡിയം ലിങ്ക് റോഡിലെ ഫ്ളാറ്റിലെത്തിയ സംഘം ആക്രമണം നടത്തിയെന്നും ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും വാതിൽ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നായിരുന്നു പരാതി. എന്തായാലും ആ ഒരു ഉമ്മൻചാണ്ടി അന്തരിച്ച ആ ഒരു ദുഃഖത്തിൽ കേരള ജനത ഒന്നടങ്കമായിരിക്കവെയാണ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പോലും ഉമ്മൻചാണ്ടിയെ നല്ല വാക്കുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്താണ് ഫേസ്ബുക്ക് ലൈവിലൂടെ വിനായകൻ ഇത്തരത്തിൽ ആരാണ് ഈ ഉമ്മൻചാണ്ടി, എന്തിനാണോ 3 ദിവസമൊക്കെ നിർത്തിയിട്ട് പോ പത്രക്കാരോടാണ് പറയുന്നത്, ഉമ്മൻചാണ്ടി ചത്ത്, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ അച്ഛനും ചത്തു, നിങ്ങളുടെ അച്ഛനും ചത്തു, അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം, നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിക്കില്ല, കരുണാകരൻ്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാൾ ആരൊക്കെയാണെന്ന് എന്നതടക്കമുള്ള വിമർശനങ്ങളായിരുന്നു വിനായകൻ ലൈവിൽ ചോദിച്ചത്. വിനായകനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ പലരും വന്നിരുന്നു. രൂക്ഷമായ പ്രതികരണമാണ് കൂടുതലും വിനായകനെതിരെ ഉയർന്നത്.